എന്തായാലും ഇന്നലെ സർക്കാർ ഒരു കാര്യം ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നായ എന്ന് വിളിച്ച പട്ടി എന്ന് വിളിച്ച നായെന്ന് വിളിച്ച സുധാകരനെ അദ്ദേഹത്തിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ആ ഡിവൈഎഫ്ഐ നേതാവിനെ വിളിച്ചു വരുത്തി വിശദമായ മൊഴി എടുത്തതിന് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണെന്നാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു അഭിപ്രായം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി, ഇവരെയൊക്കെ അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിച്ച് ഇതുപോലെ ആക്ഷേപിക്കാൻ പാടില്ല. അതും ഒരു ജനപ്രതിനിധി. സുധാകരൻ ചെറിയ ആളല്ല, ഒരു വാർഡ് തല നേതാവോ അല്ലെങ്കിൽ ഒരു ബൂത്ത് തല നേതാവോ ഒന്നുമല്ല. സുധാകരൻ KPCC പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു MP ആണ്. അതെ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ വിളിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ കേസെടുത്തതിനോട് 100% നമുക്ക് യോജിപ്പേ ഉള്ളൂ. കാരണം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ സർവാധരണീയരും എല്ലാവരുടെയും കേരളീയരുടെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിപ്പം തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ, ഒരു ഉന്നത പദവിയിരിക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവിനെ പട്ടിയെന്നും പൂച്ചയെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം. നരേന്ദ്രമോദിക്കെതിരെ ട്വിറ്ററിൽ എന്തോ എഴുതിയതിന് ഒരുത്തൻ കിടന്ന് അനുഭവിച്ചു. അതുപോലെ തന്നെ സുധാകരനെ ഇതിൻ്റെ പേരിൽ പരമാവധി ശിക്ഷ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഒരാളിനെ, ഉന്നത പദവിയിരിക്കുന്ന ഒരാളെ ആക്ഷേപിച്ച് പിന്നെ ഒരു ഒരു മൃഗത്തിൻ്റെ പേരിട്ട് വിളിച്ച് ആക്ഷേപിച്ച ആ സുധാകരനെതിരെ നിയമ നടപടി തീർച്ചയായിട്ടും എടുക്കണം. വേണമെങ്കിൽ ജയിലിലും അടയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സുധാകരൻ തന്നെ പറഞ്ഞോളൂ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ആ പോണം 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 പുള്ളി. കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണല്ലോ, ജവഹർലാൽ നെഹ്റു ജാമ്യം എടുക്കരുത്, പുള്ളി അന്തസ്സുള്ള ആളാണ്, ജാമ്യം എടുക്കരുത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അപ്പം ഇനി നാളെ സുധാകരനും പറയാം ഞാനും ജയിലിൽ കിടന്നു എന്ന് പറയാം. പക്ഷേ എന്തിനാണെന്നുള്ളത്, എന്തിനാണെന്ന് പറയരുത്. കാരണം അതെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സുധാകരന് ആ ഒരു കുറവുണ്ട്. അല്ല, PC ജോർജിന്റെ ഒരു രീതിയുണ്ട്, എല്ലാവരും ഇതുപോലെ ചീത്ത വിളിക്കും. ആ ഒരു സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം, അത് ഒരിക്കലും കേരളത്തിന് യോജിച്ചതല്ല. ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ MP ആയിരിക്കുന്ന ഒരാൾ മുതിർന്ന ആൾ ഒരിക്കലും അത്തരത്തിലുള്ള പ്രശ്നം നടത്താനേ പാടില്ലാത്ത. എന്നിട്ട് പിന്നീട് മനഃപൂർവ്വം ചീത്ത വിളിച്ചിട്ട് പിന്നെ ഞാൻ മാപ്പ് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അത് വിട്രായിരുന്നു എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, മുഖ്യമന്ത്രി കമ എന്നൊരു അക്ഷരം, അതാണ് അദ്ദേഹത്തിന്റെ ഒരു നന്മയുടെ അതാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വലിയ പൊതുസമ്മേളനം അത് അഭിസംബോധന മൈതാനത്തിൽ, അവിടെ പോലും ഇതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒറ്റ അക്ഷരം വേണ്ടിയില്ല. പഴയ പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, അതാ മുഖ്യമന്ത്രി അല്ലാതിരിക്കുന്ന പഴയ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇതിനെതിരെ ആഞ്ഞടിച്ചേനെ, മറുപടി കൃത്യമായി മറുപടി പറഞ്ഞേനെ. അതിനൊരു ഉദാഹരണം കൂടെ ഉണ്ട്. നേരത്തെ ഇദ്ദേഹം ചെത്തുകാരൻ്റെ മകനാണ്, ചെത്തുകാരൻ കോരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞെന്താ, അത് ഞാൻ അന്തസ്സോടെ, അത് ഞാൻ ആസ്വദിക്കുകയാണ്, അത് സത്യമാണല്ലോ എന്നും പറഞ്ഞത്. അത് സത്യമാണ്, സത്യമാണ്, ഞാൻ കോരൻ്റെ മകൻ അല്ലാതാവത്തില്ല. അതെ, അപ്പം അത് പറഞ്ഞു. പക്ഷേ ഈ പിന്നെ ഇവിടെ നടക്കുന്ന എന്താണ്, ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം സുധാകരൻ ഈ ഒരു പദപ്രയോഗം നടത്തുക, എന്നിട്ട് അത് ഞാൻ വിട്രായിരുന്നു എന്ന് പറയുക, എന്നിട്ട് ഒളിച്ചു കൊടുക്കുക, ഇത് ശരിയല്ല. എൻ്റെ ഒരു നിഗമനത്തിലെ ഇതൊക്കെ പറയാനല്ലാതെ വേറെ തൃക്കാക്കരയിൽ വേറെ എന്താ ഇവർക്ക് പറയാനുള്ളത്? വ്യക്തിപരമായി ആക്ഷേപിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, രാഷ്ട്രീയം പറയാനില്ല, അവർക്ക് അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ഒന്നും പറയാനില്ല. ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന എതിരാളിയായ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് കേസുധാരൻ ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ജിഗ്നേഷ് മേവാനി പോയി അകത്ത് കിടക്കുന്ന പോലെ കേസുധാരൻ പോയി അകത്ത് കിടന്ന തീർച്ചയായിട്ടും. അല്ല, അത് പാവപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ എന്തും പറയാം, അല്ലെ, ശരീരം നോക്കുമെന്നും അറിയാം. കാരണം ഡൽഹി ചെല്ലുമ്പോഴേ JNU വിദ്യാർത്ഥികളോട് ഇനിയൊന്നും സമരം നടത്താമെന്ന് പറഞ്ഞു. അല്ല, ചിലപ്പോ കാരണം JNU വിദ്യാർത്ഥികളുടെ സമരം ഇനിയവർ നടത്തൂല, കാരണം അവർക്ക് ദേഹം നൊന്തു. ഇതാണ് ആവശ്യമില്ലാത്ത സമരം. പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലെങ്കിൽ അവകാശ സമരങ്ങളാവാം. അതല്ലാതെ കേൾക്കുന്നതിനും പറയുന്നതിനും എല്ലാം കയറി ചാടിയിറങ്ങി സമരം നടത്തിയ JNU വിദ്യാർത്ഥികൾ അനുഭവിച്ചത് അവർക്കറിയാം. അതുപോലെ
സുധാകരന് അടികിട്ടുമെന്നറിയാം, ദേഹം തോന്നുന്നറിയാം. അല്ല, ചിലപ്പോഴേ ചിലപ്പോ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ എയർപോർട്ടിൽ നിന്ന് തന്നെ ചിലപ്പോ കാത്തിരിക്കുമായിരിക്കും, നേരെ വിളിച്ചോണ്ട് പോകും. ചിലപ്പോ ബീഹാർ ജയിലിലേക്ക് ആയിരിക്കും ചിലപ്പോ കൊണ്ടുപോകുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ഒരു ആ ഒരു പിന്നെ തൊഴിലാളികൾ സമരം ചെയ്താലും ശരി, ഇപ്പൊ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ സമരം ചെയ്യുന്നു, ശുദ്ധ അസംബന്ധം തന്നെ പറയാനുള്ളൂ. കാരണം കടത്തി മുങ്ങി കിടക്കുന്ന സ്ഥാപനത്തെ നന്നാക്കി എടുക്കാൻ സർക്കാർ ഒരു ശ്രമം നടത്തുമ്പോൾ അത് രണ്ടും രണ്ട് സാറേ വിഷയമല്ല. സമരവും പിന്നെ കെ എസ് ആർ ടി സി സമരവും നമ്മൾ കൂട്ടി കഴിക്കാൻ പാടില്ല. അത് രണ്ടും കൂടെ, അത് രണ്ടും ഒരേ വിഷയത്തിനല്ല. ഇത് ജീവൻ മരണ അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. അവർക്ക് അവർക്ക് അവരുടെ വീട്ടില് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുടുംബത്തിന് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള, പിന്നെ അവർ ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയുള്ള സമരം. ജെ എൻ യു സമരം, ആ സമരത്തെ നമ്മൾ ആരും തള്ളി പറയുന്നില്ല. പക്ഷേ അനവസരത്തിലായി പോയി ഗവൺമെന്റ് ഇതിനെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ വേണ്ടിയിരുന്നില്ല. ഇന്നലെ നമ്മളത് പറഞ്ഞതിന് ശേഷം ഇന്നലെ എനിക്കൊരാൾ ഒരു വീഡിയോ ഇട്ട് തന്നു. എന്റെ ഫോണില് ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് തച്ചങ്കരി ഇതിനകത്ത് എം ഡി ആയിരുന്നു, സി എം ഡി ആയിരുന്നു. തച്ചങ്കരി പ്രളയ സമയത്ത് തച്ചങ്കരി കൃത്യമായി ശമ്പളം അവരവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. ആ ഇട്ട് കൊടുത്തതിൻ്റെ അയാൾ പറയുന്ന എന്താണ്, പിന്നെ കോർപ്പറേഷൻ കടത്തിലാണെങ്കിൽ പോലും വരുമാനം ഇല്ലെങ്കിൽ പോലും ജീവനക്കാർ പട്ടിണി കിടക്കാൻ പാടില്ല. ആ ഒരു ഉത്തരവാദിത്വം പുറകെ വന്ന ആളുകൾക്കും ഉണ്ടാവണം. തീർച്ചയായും അത് മന്ത്രിക്കായാലും, അന്ന് മന്ത്രി എ കെ ശേഷൻ തന്നെ ആയിരുന്നു, അത് മന്ത്രിക്കായാലും തന്ത്രിക്കായാലും എം ഡിക്കായാലും ആർക്കായാലും ഉത്തരവാദിത്വം ഉണ്ടാവണം. ജോലി ചെയ്ത് അല്ലെങ്കിൽ മാന്യമായൊരു വാക്ക് പറ, നീ കൊടുത്തില്ലേലും ഒരു മാന്യമായൊരു വാക്ക് പറ, ആശ്വസിപ്പിക്ക്, ഇത് എനിക്ക് പറ്റത്തില്ല, എന്റെ ജോലിയല്ല, എന്റെ എന്റെ അവിടെയാണ് പ്രശ്നം. അതിന് എന്റെ ഉത്തരവാദിത്വമല്ല തൊഴിലാളിക്ക് ശമ്പളം കിട്ടുക എന്നുള്ളത്. ചുരുക്കത്തില് കെ സുധാകരൻ ഈ മുഖ്യമന്ത്രിയെ ഇങ്ങനെ നായെന്നൊക്കെ വിളിച്ചതിന് തക്കതായ ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്താൽ മതിയാവും. അതെ.